ഞാൻ ആരാന്ന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ല. മകനെ തല്ലിക്കൊന്നേച്ച് അവന്റെ അമ്മയെ കൊണ്ട് ശവപ്പെട്ടി പഠിപ്പിക്കുന്ന ഒരു പുഴുങ്ങിയ തന്ത. എന്റെ കർത്താവേ, പൂക്കോയുടെ നിമ്പിൾ സ്കോച്ചിന്റെ ഒരു പവറേ അവനെ അകത്തിട്ടല്ല ഞാൻ സമ്മതിക്കും. മോളെ കല്യാണമേ ഞാൻ തന്നെ ഉണ്ടാ മതി. മോഹൻലാലിനെ നായകനാക്കി തമ്പി കണ്ണന്താനം പുതിയ ചിത്രത്തിന്റെ പണിപ്പുരയിലാണ്. തിരക്കഥ ഒരുക്കുന്നതാകട്ടെ ഡെന്നിസ് ജോസഫും. ചിത്രം എഴുതി തുടങ്ങിയപ്പോൾ തന്നെ ഇരുവരും തീരുമാനിച്ചു നായകനൊപ്പം നിൽക്കുന്ന ഒരു വില്ലൻ വേണമെന്ന്. ചർച്ചകളിൽ ആദ്യം വന്ന പേര് തിലകൻ്റേതായിരുന്നു. പക്ഷേ അതൊരു ടിപ്പിക്കൽ വില്ലൻ വേഷമാകുമോ എന്ന് സംശയം. എന്നാൽ പിന്നെ പുതിയൊരാളെ പരീക്ഷിച്ചാലൊന്ന് ആലോചന വരുന്നു. അങ്ങനെ നാടകങ്ങളിൽ ശ്രദ്ധേയനായ, ചില സിനിമകളിൽ മുഖം കാണിച്ചിട്ടുള്ള ഒരു ചേർത്തലക്കാരൻ രാജനെ പറ്റി കേൾക്കുന്നു. വാഹനാപകടത്തിൽപ്പെട്ട് കാലിന് പരിക്കേറ്റ് നാടകം കളിക്കാനാകാതെ വിഷമിച്ചിരുന്ന അവസരത്തിലാണ് രാജനെ തേടി ആ വിളിയെത്തുന്നത്. മുടന്തൻ കാലുമായി വരുന്ന രാജനെ കണ്ട തമ്പിക്കണ്ണന്താൻ ഉറപ്പിച്ചു, ഇയാളാണ് എൻ്റെ സിനിമയിലെ വില്ലൻ. അങ്ങനെ ബോംബെയിലെ അധോലോക നായകനായ പാലാക്കാരൻ കാർലോസ് അവിടെ പിറന്നു. പരിക്കൻ മുഖവും കാത് തുളപ്പിച്ച് കയറുന്ന ശബ്ദവും വിരിഞ്ഞ നെഞ്ചുമായി തിരശ്ശീലയിൽ കാർലോസ് വന്നപ്പോൾ പ്രേക്ഷകരും വിറച്ചു. പിന്നീട് അങ്ങോട്ട് ആ മനുഷ്യൻ വില്ലനായും സ്വഭാവ നടനായും കോമഡി കാട്ടിയും ഞെട്ടിച്ചു. ചേർത്തലയിലെ നാടകക്കാരൻ എസ് ജെ ദേവിൻ്റെയും കുട്ടിയമ്മയുടെയും മകൻ, പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട രാജൻ പി ദേവ്. മുംബൈ കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന പോലീസുകാരൻ്റെ മുന്നിലേക്ക് ഒരു ഓമിനി വാനിൽ എടാ കൊച്ചനെ എന്ന് വിളിച്ചു വരുന്ന കാർലോസ്. അതുവരെ ഉണ്ടായിരുന്ന വില്ലൻ സങ്കല്പങ്ങളെ അപ്പാടെ തച്ചുടച്ചായിരുന്നു ആ രംഗപ്രവേശനം. അത്രകാലം മലയാള സിനിമ കണ്ട അധോലോക രാജാക്കന്മാരുടെ വാർപ്പ് മാതൃകയ്ക്ക് പുറത്ത് സ്വാഭാവികതയോടെയുള്ള ഒരു കഥാപാത്ര സൃഷ്ടി തന്നെയായിരുന്നു കാർലോസ്. തമാശ പറയുന്ന, കുടുംബമുള്ള, ഭാര്യയോട് സ്നേഹമുള്ള ഒരു ഡോൺ ആ കാലത്ത് വലിയ പുതുമയായിരുന്നു. ഡെന്നിസ് ജോസഫിന്റെ എഴുത്തിനു മുകളിൽ ആ കഥാപാത്രത്തെ എത്തിക്കാനായി എന്നത് രാജൻ ബി ദേവിന്റെ വിജയം. മലയാളം മതി, രാവിലെ ഇംഗ്ലീഷ് ചീത്ത വിളിച്ച് നാ കുളുക്കേണ്ട കൊച്ചനെ, എന്നെ നിനക്ക് മനസ്സിലായി കാണത്തില്ല, നിനക്കെന്നല്ല ആർക്കും എന്നെ വേഷത്തിക്കേണ്ട മനസ്സിലാവത്തില്ല, ഇതൊരു തമാശയല്ലേ, ഞാനാ കാർലോസ്. നാടകരംഗത്ത് നിന്നാണ് സിനിമയിലേക്കുള്ള രാജൻ പി ദേവിന്റെ വരവ്. പിതാവ് എസ് ജെ ദേവ് നാടകങ്ങളിലെ പ്രധാന നടനായിരുന്നു. ആ വഴിയിൽ തന്നെയായിരുന്നു രാജൻ പി ദേവിന്റെയും സഞ്ചാരം. രഥമെന്ന നാടകം എഴുതി അവതരിപ്പിച്ചതോടെ രാജൻ പി ദേവ് നാടക ലോകത്തെ ശ്രദ്ധിക്കപ്പെട്ട താരമായി. ഈ നാടകം കാണാനിടയായ എസ് എൽ പുരം സദാനന്ദൻ സൂര്യസ്വാമിയുടെ കാട്ടുകുതിരയിലേക്ക് ക്ഷണിക്കുന്നു. കാട്ടുകുതിര എന്ന നാടകത്തിലെ കൊച്ചുവാവ രാജൻ പി ദേവിന്റെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലായി. കേരളത്തിലെ നാടകവേദികളിൽ കാട്ടുകുതിര കത്തിക്കയറി. കാട്ടുകുതിര സിനിമയായപ്പോൾ ആ വേഷം നടൻ തിലകനെയാണ് തേടിയെത്തിയത്. അപ്പോഴും രാജൻ പി ദേവിന്റെ കൊച്ചുവാവ ചർച്ചയായി. മുല്ലപ്പൂക്കൾ ചുമന്നപ്പോൾ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നീ നാടകങ്ങളിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും അദ്ദേഹം നേടി. ഇന്ദ്രജാലത്തിലെ വില്ലനെ ഡെന്നിസ് ജോസഫ് ഹരിഹരന് പരിചയപ്പെടുത്തിയത് രാജൻ പി ദേവിന്റെ ജീവിതത്തിൽ നിർണായകമായി. ഹരിഹരന്റെ ഒളിയമ്പുകളിൽ നല്ലൊരു വേഷം. അങ്ങനെ ആദ്യമായി സിനിമയിലേക്ക് പ്രവേശിക്കുന്ന രാജൻ പി ദേവ് ഒരേ സമയം മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സിനിമകളുടെ ഭാഗമായി. അന്നു മുതൽ അദ്ദേഹം മലയാളത്തിലെ കച്ചവട സിനിമയുടെ നടുമുറ്റത്തേക്ക് കസേര വലിച്ചിട്ടിരുന്നു. രാജൻ പി ദേവ് സ്ക്രീനിൽ വന്നാൽ പിന്നെ ആ പ്രസൻസിൽ നിറഞ്ഞു നിൽക്കാൻ രാജൻ പി ദേവിനോളം കഴിവുള്ള മറ്റൊരു താരമുണ്ടോ എന്ന് സംശയമാണ്. ആ പരുക്കൻ മുഖം ബലഭാവത്തിൽ മാറി മറിയും. കാതുകളിൽ തുളച്ചു കയറുന്ന ആ ശബ്ദം പല വേരിയേഷനുകളിൽ അമ്പരിപ്പിക്കും. മന്ത്രിയായും പോലീസായും കട്ട വില്ലൻസത്തിൻ്റെ എക്സ്ട്രീം ലെവൽ ആ മനുഷ്യനിലൂടെ നമ്മൾ കണ്ടു. മലയാളവും കടന്ന് തമിഴിലും തെലുങ്കിലും കന്നഡയിലും പൊന്നും വിലയുള്ള വില്ലനായി രാജൻ പി ദേവ് മാറി. കീരിക്കാടൻ ജോസിനോളം തന്നെ പ്രശസ്തമായിരുന്നു കാർലോസും. ആമിന ടൈലേഴ്സിലെ കശാപ്പുകാരൻ മൂരി ഹൈദ്രോസും വിനയൻ ചിത്രം കരിമാടിക്കുട്ടനിലെ തമ്പുരാനും ആകാശഗംഗയിലെ മേപ്പാടൻ തിരുമേനിയും എഫ്ഐആറിലെ മ്ലാമല മാമച്ചനും സ്ഫടികത്തിലെ മണിമല വക്കച്ചനും കിങ്ങിലെ ഗോവിന്ദൻ മേനോനുമെല്ലാം ഒന്നിനൊന്നിന് വേറിട്ട കഥാപാത്രങ്ങൾ. സംഭാഷണ ശൈലിയിൽ തന്നെ തൻ്റേതായ ഒരു സ്റ്റൈൽ രാജൻ പി ദേവ് കൊണ്ടുവന്നു. കട്ടയ്ക്ക് നെഞ്ചും വിരിച്ചു നിന്ന് ആരാടാ നീ എന്ന് ചോദിക്കുമ്പോൾ ഞാനാടാ എന്ന് നായകൻ്റെ മുഖത്തു നോക്കി പറയുന്ന ജീവനുള്ള വില്ലൻ. വെള്ള ജുബയും മടക്കിക്കുത്തിയ മുണ്ടുമായി മ്ലാമല മാമച്ചനായി രാജൻ പി ദേവ് വരുമ്പോൾ ആരായാലും ഒന്ന് കൈയടിക്കും. വീമ്പ് പറഞ്ഞു നടന്ന ചാക്കോ മാഷിനോട് മകന്റെ ശവത്തിൽ മണ്ണ് വാരിയിടാൻ പറയുന്ന പുഴുങ്ങിയ തന്ത എന്ന് രാജൻ പി ദേവിന്റെ മണിമല വക്കച്ചനല്ലാതെ ആരു പറഞ്ഞാലും പ്രേക്ഷകൻ ഇത്രത്തോളം സ്വീകരിക്കുമോ എന്ന് സംശയമാണ്. രാജസേനൻ ഒരുക്കിയ അനിയൻ ബാവ ചേട്ടൻ ബാവയിലെ അനിയൻ ബാവയുടെ വേഷം കരിയറിലെ മറ്റൊരു വഴിത്തിരിവായി. പരിക്കൻ വില്ലൻ വേഷങ്ങൾ മാത്രമല്ല, കോമഡി പറയാനും കാട്ടാനും ചിരിപ്പിക്കാനും തനിക്കാകുമെന്ന് ആ ചിത്രങ്ങളിലൂടെ രാജൻ പി ദേവ് തെളിയിച്ചു. ചോട്ടാ മുംബൈയിലെ പാമ്പ് ചാക്കോച്ചനും രണ്ട് വില്ലന്മാരുടെ കോമഡി അഴിഞ്ഞാട്ടമാണ് അനിയൻ ബാവ ചേട്ടൻ ബാവയിലൂടെ പ്രേക്ഷകൻ കണ്ടത്. രാജൻ പി ദേവും നരേന്ദ്രപ്രസാദും ഇരുവരും പൂണ്ടുവിളയാടിയ വേഷങ്ങൾ. അഭിനയിച്ച് ഫലിപ്പിച്ച വില്ലൻ വേഷങ്ങൾ വെറും വില്ലൻ വേഷമാകാതെ അല്പം നർമ്മബോധം കലർന്നവയായിരുന്നു എന്നതിനാൽ രാജൻ പി ദേവിന് കോമഡി ട്രാക്ക് പെട്ടെന്ന് വഴങ്ങി. വെള്ളമടിച്ച് ആറാടുന്ന ചോട്ടാ മുംബൈയിലെ പാമ്പു ചാക്കോച്ചൻ ചിരിയുടെ മാലപ്പടക്കമാണ് ഇന്നും പൊട്ടിക്കുന്നത്. മോഹൻലാലിനൊപ്പമുള്ള സീനുകൾ പലതും ടേക്ക് കഴിഞ്ഞിട്ടും രാജൻ പി ദേവിന്റെ പ്രകടനം കണ്ട് ചിരി നിർത്താനാവാത്ത ലാലേട്ടനെ പറ്റി പലപ്പോഴും അണിയറക്കാർ പറഞ്ഞു. പിന്നെന്താണ് കുടിച്ചത്? മണവാട്ടി ഒരു ക്ലൂ തരാവോ? തൊമ്മനെയും മക്കളെ ഹൃദയത്തോട് ചേർത്താണ് മലയാളി സ്വീകരിച്ചത്. മമ്മൂട്ടി ലാൽ രാജൻ പി ദേവ് കോമ്പിനേഷൻ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചു, ഇടയ്ക്ക് കണ്ണീരണിയിച്ചു. പണിക്കരേട്ടൻ അറിയോ, എന്റെ മേരിക്കുട്ടി മക്കളുമായിട്ട് ഞാൻ വേളാങ്കണ്ണിക്ക് പോയതാ. അവിടുന്ന് 450 കിലോമീറ്ററാ വേളാങ്കണ്ണിക്ക്. പക്ഷേ ഏതാണ്ട് 200 കിലോമീറ്റർ ആയപ്പോ ഒരു മര്യാദയില്ലാതെ എന്റെ മേലുക്കുട്ടിയെ മക്കളെയും കൊണ്ട് മാതാവ് അങ്ങോട്ട് പോയി. ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മാതാവിന് പോലും വേണ്ടാത്ത ഈ തൊമ്മൻ മാത്രമാണ്. അതിനുശേഷം തൊമ്മൻ ചീത്തയായത്. എല്ലാം നഷ്ടപ്പെട്ട് പീഡികത്തിൻ്റെ കിടന്നിരുന്ന എന്നെ കള്ളും കഞ്ഞിയും തന്നെ ഇതുവരെ വളർത്തിയത് എന്റെ ശിവനും സത്യനുവാ. അല്ലാതെ പണിക്കരിയേട്ടാ അതുങ്ങളെ ഞാൻ വളർത്തിയിട്ടില്ല. സംവിധാനത്തിലും തന്നെ അടയാളപ്പെടുത്താൻ അദ്ദേഹത്തിനായി അച്ചാമ്മക്കുട്ടിയുടെ അച്ചായൻ, മണിയറക്കള്ളൻ, അച്ഛൻ്റെ കൊച്ചുമോൾക്ക് എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ. 3 പതിറ്റാണ്ടിലധികം നീണ്ട കരിയറിൽ തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളിലായി 200ഓളം സിനിമകളിലാണ് രാജൻ പി ദേവ് അഭിനയിച്ചത്. തൊമ്മൻ പോയി, മക്കൾ അനാഥരായി. തൊമ്മനും മക്കളിലും രാജൻ പി ദേവിൻ്റെ മകനായി അഭിനയിച്ച മമ്മൂട്ടി രാജൻ പി ദേവിൻ്റെ വേർപാട് നേരം അനുസ്മരിച്ചത് ഇങ്ങനെയായിരുന്നു. മമ്മൂക്കയുടെ ആ വാക്കുകളിലുണ്ട് അദ്ദേഹം ബാക്കി വെച്ച അനാഥത്വം. ആ സിംഹാസനം ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഹാസ്യവും വീര്യവും ശൃംഗാരവുമൊക്കെ അനായാസം കടന്നു വരുന്ന വില്ലൻ, സ്നേഹനിധിയായ അച്ഛൻ, ചിരിപ്പിക്കുന്ന കാരണവർ, അങ്ങനെ മലയാളത്തിലും അയൽപ്പക്കത്തുമെല്ലാം നിറഞ്ഞു നിന്നു ആ മനുഷ്യൻ. ഒരു ഇന്ദ്രജാലവും ഇല്ലാതെ തന്നെ വെള്ളിത്തിരയിൽ സ്വാഭാവികതയോടെ അഭിനയിച്ച് തകർത്തു. 2009 ജൂലൈ മാസം സിനിമയിലെ വെള്ളി വെളിച്ചത്ത് നിന്ന് കട്ടം വീണപ്പോൾ വേണ്ടത്ര അംഗീകാരങ്ങളോ പുരസ്കാരങ്ങളോ രാജൻ പി ദേവിനെ തേടിയെത്തിയില്ല. അപ്പോഴും അദ്ദേഹം ജീവൻ പകർന്ന കഥാപാത്രങ്ങൾ കാലം പതിവ് പിന്നിട്ടാലും തിളങ്ങി തന്നെ നിൽക്കും. കാരണം രാജൻ പി ദേവിനെ പോലെ മറ്റാരുമില്ല.